ഇംഗ്ലണ്ട് സംബന്ധിച്ചിടത്തോളം നാളെ കളിച്ച ഏഷ്യൻ ടീം ഇറാനോട് ഇനി 6-2 പരാജയപ്പെടുത്തി. ബെർനാട്ടൻ എന്ന് പറഞ്ഞ അമേരിക്കൻ കോച്ച്, ഒരു തന്ത്രശാലിയായ കോച്ചാണ്. അതുപോലെ ക്രിസ്ത്യൻ പുലിസിച്ചർ കളിക്കാൻ 1-2 ഷോട്ട് പിന്നെ ഇംഗ്ലണ്ട് പോസ്റ്റിലേക്ക് അടിച്ച് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. അവിടെ പോൾ അരിയോളയുണ്ട്, ആദം പിന്നെ ജോർദാൻ മോറിസം ഒക്കെ നല്ല കളി നല്ല പുറത്തേക്ക് എടുത്ത് ഡിഫൻസ് ഭദ്രമായിട്ടാണ് പിന്നെ ഇംഗ്ലണ്ട് കളിച്ചത്. അതുകൊണ്ട് അമേരിക്ക കോൺഗാഫ് മേഖലയിൽ വരുന്ന അമേരിക്കൻ ടീമാണ്. ആദ്യത്തെ മത്സരത്തിൽ അമേരിക്കക്ക് 1 പോയിൻ്റ്, ഇനി ഇന്നത്തെ മത്സരത്തോട് കൂടിയിട്ട് രണ്ടാം റൗണ്ട് കടക്കാനുള്ള എല്ലാ ചാൻസും അമേരിക്കക്ക് തുറന്നു കിട്ടി. അപ്പോൾ ഇംഗ്ലണ്ട് നല്ല പോരാട്ടം തന്നെയാണ് ഇംഗ്ലണ്ട് കഴിച്ചു വെച്ചത്. എല്ലാ മേഖലയും തുല്യമായ പോരാട്ടമാണ് ഇന്നലെ നടന്നത്. അതുകൊണ്ട് അമേരിക്കക്കും ആ ഗ്രൂപ്പിൽ അമേരിക്കയും ഇംഗ്ലണ്ടും ആയിരിക്കും തീർച്ചയായിട്ടും ആ ഗ്രൗണ്ടിൽ രണ്ടാം റൗണ്ടിൽ കൊടുക്കുക. പക്ഷേ കിടിലം പോരാട്ടം പിന്നെ സൗത്ത് ഗേറ്റിൻ്റെ ഇംഗ്ലണ്ടിനെ അമേരിക്ക പിടിച്ചു നിർത്തി എന്ന് പറഞ്ഞാൽ ആര്യൻ ഗെയിൽ പിന്നെ വാക്കർ മൗണ്ട് ഇവരൊക്കെയുള്ള ടീമിനെ പിന്നെ സെർലിങ് ഇവരൊക്കെയുള്ള ടീമിനെ പിന്നെ അമേരിക്ക പിടിച്ചു നിർത്തി എന്ന് പറഞ്ഞാൽ ബെർനാട്ടൻ്റെ നേതൃത്വത്തിലുള്ള അമേരിക്ക മോശക്കാരൊന്നുമല്ല, നല്ല കളി. പിന്നെ ക്രിസ്ത്യൻ പുലിസിച്ചൊക്കെ അടിച്ചത് ലക്ഷ്യത്തിലൊക്കെ പോയതാണ് അമേരിക്കക്ക് ക്ഷീണമെന്ന്. കിടിലം പോരാട്ടേനി ഇന്നത്തെ മത്സരം, ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇംഗ്ലണ്ടിൻ്റെ പ്രശ്നമൊന്നുമില്ല, ഇംഗ്ലണ്ട് 2 റൗണ്ട് കയറും. അതുപോലെ അമേരിക്കക്കും സാധ്യതയുണ്ട്. കിടിലം പോരാട്ടമാണ് ഇന്നലെ, സമ്മതിച്ചേ പറ്റൂ അമേരിക്കനെ. നല്ലൊരു മത്സരമാണ് ഇന്നലത്തെ മത്സരം.